മലിനജലത്തിൽ മുങ്ങി ദേശീയപാത. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിലേക്ക് പോകുന്ന പൈപ്പിന്റെ മാൻഹോൾ അടഞ്ഞതാണ് മലിനജലം ദേശീയപാതയിലേക്ക് ഒഴുകാൻ കാരണമായത്. ദുർഗന്ധം കാരണം ഈ വഴിയുള്ള യാത്രയും ദുസ്സഹമായിരിക്കുകയാണ്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിലേക്കുള്ള പൈപ്പിന്റെ മാൻഹോൾ അടഞ്ഞതിനാലാണ് മലിനജലം ഒഴുകി ദേശീയപാത മാലിന്യത്തോടായി മാറിയത്. പരിയാരം ദേശീയപാതയിലാണ് മലിനജലം കെട്ടിക്കിടക്കുന്നത്. അതിനാൽ വാഹനങ്ങൾ പോകുമ്പോൾ മലിനജലം മറ്റു വാഹനയാത്രക്കാരുടെയും കാൽനട യാത്രക്കാരുടെയും ദേഹത്തേക്ക് തെറിക്കുകയാണ്. ദുർഗന്ധം വമിക്കുന്നതിനാൽ ഇതുവഴിയുള്ള യാത്രയും ദുരിതമായി തീർന്നിരിക്കുന്നു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പ്ലാന്റിലേക്ക് മലിനജലം പോകുന്നതിനായി പൈപ്പ് സ്ഥാപിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ പ്രവൃത്തി പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ മലിനജലം ഒഴുകി അലക്കയം തോട്ടിലേക്ക് ചെന്നെത്തുകയാണ്. അതിനാൽ തോടരികിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്കും ഇത് ദുരിതമായി മാറുന്നു. ഈ കോളി ബാക്ടീരിയയുടെ ഭീഷണിയിലാണ് പല കുടുംബങ്ങളും കഴിയുന്നത്. പരിയാരം ആയുർവേദ കോളേജിന്റെ കിണറും ഈ തോടിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. 2 വർഷത്തോളമായി പരിയാരത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ല. പ്ലാന്റിലെ മോട്ടോർ പണിമുടക്കിയതാണ് പ്ലാന്റ് പ്രവർത്തിക്കാതിരിക്കാൻ കാരണം. അറ്റകുറ്റപ്പണിക്ക് ഫണ്ട് അനുവദിച്ചെങ്കിലും ഇതുവരെ പ്രവൃത്തി നടത്തിയിട്ടില്ല. അതിനിടയിലാണ് മാൻഹോൾ അടഞ്ഞ് മലിനജലം വീണ്ടും പുറത്തേക്ക് ഒഴുകിയത്. ഇത് ജനങ്ങൾക്കിടയിൽ ഏറെ പ്രതിഷേധത്തിനിടയാക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.